ിശോ മിശയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒമ്പതാം ക്ലാസ് മതബോധനം എട്ടാം പാഠം സഭയും പരിസ്ഥിതിയും രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ കടക്കുകയാണ് ഒരു നിമിഷം നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം പ്രപഞ്ച സൃഷ്ടാവായ ദൈവമേ ഈ പ്രപഞ്ചം മുഴുവനും മനുഷ്യരോടുള്ള അങ്ങയുടെ സ്നേഹത്തിൻ്റെ പ്രതീകമാണെന്നും അവയിലൂടെ അങ്ങേ മഹത്വവും അങ്ങേ അങ്ങേകരവിരുദും ഞങ്ങൾക്ക് ദർശിക്കാനാവും എന്നും ആ പ്രപഞ്ചത്തെ പരിപാലിക്കുക എന്ന ഒരു ദൗത്യം കടമ ഞങ്ങൾക്കുണ്ട് എന്നും ഞങ്ങൾ ബോധ്യപ്പെട്ടു മനുഷ്യരുടെ ഇടപെടലുകൾ നിമിത്തം ഉണ്ടായിരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഈ പാഠഭാഗത്തിൽ അവയെ ശരിയാമണ്ണം ഗ്രഹിക്കുവാനുള്ള പരിസ്ഥാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ പ്രിയമക്കളെ കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ ഒരു തീരുമാനമെടുത്തിരുന്നു അതിരാവിലെ എഴുന്നേറ്റ് സുപ്രഭാതം കാണുകയും ആ സുപ്രഭാതത്തിലുള്ള പുതിയ ഭൂമിയും പുതിയ ആകാശവും പുതിയ പൂക്കളെയും ഒന്ന് കാണും അതിലൂടെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കും ദൈവത്തിൻ്റെ കരവിരുദ് അതിൻ്റെ ആ പ്രാഗൽഭ്യം നമ്മൾ മനസ്സിലാക്കുമെന്ന് ഒരു തീരുമാനമെടുത്തിരുന്നു നിങ്ങളിൽ എത്ര പേര് സുപ്രഭാതം കണ്ടു സൂര്യോദയം കണ്ടു എനിവേ നമ്മൾ പാഠഭാഗത്തിലേക്ക് കിടക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഉരുൾപൊട്ടലിൽ ഒരു കുടുംബം അവരവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഭൂമി അവരെ തുടച്ചു മാറ്റി ഒപ്പം ഒരു കടയും ഒരു കച്ചവടക്കാരനും ആ കച്ചവട കടയിൽ വാങ്ങിക്കാൻ സാധനം വാങ്ങിക്കാൻ വന്ന ഒരു സ്ത്രീയും തുടച്ചുമാറ്റപ്പെട്ടു പത്രത്തിലുണ്ടായതാണ് മനുഷ്യരുടെ സ്വാർത്ഥതയും ദുഷ്ടതയുടെയും ഫലമായി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് ദുരന്തങ്ങളാണ് ഇതൊക്കെ നമ്മൾ പത്രങ്ങൾ പത്രങ്ങളെടുത്തു നോക്കിയാൽ ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ ധാരാളം സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൽ നിന്നും നമുക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതായ ആവശ്യമുണ്ട് മക്കളെ നിങ്ങൾ പത്രങ്ങൾ വായിക്കണം നമ്മുടെ പരിസ്ഥിതിയിൽ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ഭൂമി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാലേ അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താനായിട്ട് സാധിക്കും മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെ വലിയ ദുരന്തങ്ങൾ ഈ കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിൽ നമ്മൾ വായിച്ചു ചുവന്ന അക്ഷരത്തിലാണ് ആ തലക്കെട്ടുകൾ ഉണ്ടായത് രാജ്യം മുഴുവനും ഇരുട്ടിലാകുന്നു ഡൽഹി രാജ്യ സംസ്ഥാന തലസ്ഥാനമായ ഡൽഹി അടക്കം അഞ്ച് സംസ്ഥാനങ്ങൾ ഇരുട്ടിലേക്ക് പോവുകയാണ് നൂറ്റി മുപ്പത്തഞ്ചോളം താപ നിലയങ്ങൾ താപനിലയങ്ങൾ ഇന്ധനമില്ലാതെ കൽക്കരി ഇല്ലാതെ നൂറ്റിപ്പത്തോളം അടച്ചുപൂട്ടിൻ്റെ വക്കലിലാണ് ഇതെല്ലാം നമ്മൾ പത്രത്തിലൂടെ വായിക്കുമ്പോൾ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പത്രങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയുണ്ട് കൽക്കരി കുംഭകോണം ദൈവം രാജ്യത്തിന് അനുഗ്രഹമായി തന്ന ആയിരക്കണക്കിന് കൽക്കരി പാടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് നിയന്ത്രണമില്ലാതെ ഖനനം ചെയ്ത് ലാഭം വർദ്ധിപ്പിച്ച് വാരിക്കൂട്ടിയ ആ കൽക്കരി കുംഭകോണത്തിൻ്റെ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ തിക്തഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് രാജ്യം ഇരുട്ടിലൂടെ കടന്നു പോകുന്നത് ഈ ചെറിയ കേരള സംസ്ഥാനവും വൈദ്യുതി പ്രതിസന്ധിയിലാണ് പവർ കട്ടിൻ്റെ വക്കിലാണ് ഇത് സ്വാർത്ഥതയുടെ ഒരു ഉദാഹരണമായിട്ട് ഒരു ദുരന്തത്തിൻ്റെ ഉദാഹരണമാണെങ്കിൽ മനുഷ്യൻ്റെ ദുഷ്ടതയുടെ പകയുടെ ഉദാഹരണം പഴയകാലത്തും പഴയകാലത്ത് നിയമവർത്തന പുസ്തകം ഇരുപതാം അധ്യായം എട്ട് മുതൽ ഇരുപതുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും നഗരങ്ങളും കോട്ടകളും തകർത്തതിന് ശേഷം ആടുകളെയും ആടുകളെയും കന്നുകാലികളെയും കൊള്ളയടിച്ചതിന് ശേഷം വയലുകൾ തീയിട്ട് നശിപ്പിച്ച് കളയുകയും ആ പ്രദേശത്തെ ജനങ്ങൾ ദരിദ്രത്തിൽ മരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അതുപോലെ തന്നെ യുദ്ധവിജയത്തിന് ശേഷം ഗന്ധകവും ഉപ്പും വിതറിക്കൊണ്ട് ആ പ്രദേശം മുഴുവനും ഒരു പുൽനാമ്പ് പോലും കിളർക്കാത്ത രീതിയിൽ തരിശാക്കി കളയുന്ന മനുഷ്യരുടെ ദുഷ്ടത ഇത് പഴയ നിയമകാലഘട്ടത്തിലുള്ള സംഭവമാണെങ്കിൽ അതിലും വലിയ തീവ്രതയിൽ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ദയനീയമാണ് ഈ കാലഘട്ടത്തിൽ വൻ രാഷ്ട്രങ്ങളെല്ലാം മനുഷ്യന് ഹാനികരമായ അണുക്കളെ വേർതിരിച്ചെടുത്തുകൊണ്ട് അവയെ ജൈവായുധമായി ആയുധപ്പുരകളിൽ സംഭരിക്കുന്നത് കുഞ്ഞുമക്കളെ ഈ ചൈനയിൽ വുഹാനിൽ അവിടുത്തെ ഒരു ലാബിൽ ഇങ്ങനെ ജൈവവസ്തുവായി സംഭരിച്ച ഒരു രോഗാണു അബദ്ധത്തിൽ ചോർന്നതാണ് ഈ കോവിഡ് നയൻറ്റീൻ എന്ന് ചില രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട് ആരോപണം മാത്രമാണ് ഒരുപക്ഷെ അത് സത്യമാകാൻ ഇടയുണ്ട് കാരണം മനുഷ്യരുടെ ദുഷ്ടത അത്രയ്ക്ക് കഠിനമാണോ മക്കളെ പ്രപഞ്ചത്തെ പരിപാലിക്കേണ്ട നമ്മൾ നമ്മുടെ സ്വാ സ്വാർത്ഥതയും ദുഷ്ടതയും നിമിത്തം പ്രപഞ്ചത്തെ പ്രപഞ്ച വസ്തുക്കളെ പ്രപഞ്ച ഉൽപ്പന്നങ്ങളെ അമിതമായി ചൂഷണം ചെയ്ത് മറ്റുള്ളവർക്ക് ഉപകാരമാകേണ്ടവ നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു പ്രവണത രാജ്യങ്ങൾ തമ്മിൽ ഉണ്ട് നമുക്കറിയാം അറബ് മേഖലകളിലെ യുദ്ധങ്ങളിലൊക്കെ ഈ ജൈവായുധങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് ഇതെല്ലാം അനുദിനം മനുഷ്യരുടെ ദുഷ്ടത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതുമാത്രമല്ല നമ്മുടെ വികസനം രാജ്യത്തിൻ്റെ വികസനം 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 എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ വികസന രീതികൾ പലപ്പോഴും നമ്മുടെ പ്രകൃതിയെ വള്ളാതെ അങ്ങോട്ട് നശിപ്പിക്കുന്നുണ്ട് അതിന് ചില ഉദാഹരണങ്ങൾ നമ്മുടെ ഈ പാഠഭാഗത്ത് നമ്മൾക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യമായിട്ട് വ്യവസായിക വിപ്ലവം നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക വ്യവസായം മാത്രമാണ് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ എന്ന ധാരണയിൽ വ്യവസായ വിപ്ലവം ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴുകുന്ന മാലിന്യങ്ങൾ ആകാശത്തിലേക്കും ഭൂമിയിലേക്കും പുഴകളിലേക്കും മനുഷ്യൻ ഒഴുക്കിക്കളഞ്ഞുകൊണ്ട് വായു പ്രാണവായു മലിനമാക്കുന്നു ജലം മലിനമാക്കുന്നു മണ്ണ് മലിനമാക്കുന്നു നിങ്ങൾ ഒരുപക്ഷെ ഈ കോവിഡ് കാലയളവിൽ ഡൽഹിയിലൊക്കെ സംഭവിച്ചു പോയ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും നമ്മൾ സ്വാഭാവികമായിട്ട് ശ്വസിക്കുന്ന പ്രാണവായു ഓക്സിജൻ വില കൊടുത്ത് വലിയ വലിയ വില കൊടുത്ത് വാങ്ങിക്കുവാൻ ക്യൂ നിൽക്കുന്ന അതുപോലും കിട്ടാത്തൊരവസ്ഥ അപ്പം എത്രത്തോളം ദൈവം നമ്മളെ പ്രാണവായു നൽകി നമ്മൾ ഉണർ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാതെ ശ്വസിക്കുന്ന പ്രാണവായുവാണ് അതുപോലെ തന്നെ ജലം ജലത്തിന് വേണ്ടിയായിരിക്കും ഇനി അടുത്തു വരുന്ന യുദ്ധം എന്ന ചില പ്രവചനങ്ങളുണ്ട് ഇനി അടുത്തതായി കൃഷി നമ്മുടെ വികസനം മൂലം കൃഷിഭൂമി കൈയേറി കൈയേറി കൃഷിഭൂമി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചൊല്ലുണ്ട് മക്കൾ തമിഴൻ്റെ കാലിൽ ചേ ചേർ പുരണ്ടാലേ മലയാളിയുടെ വയറിൽ ചോറ് നിറയൂ എന്നൊരു ചൊല് ഈ അടുത്ത കാലത്തുണ്ട് നമ്മളെല്ലാം വടക്കോട് നോക്കിയിരിക്കുകയാണ് നമ്മുടെ ഭൂമി നല്ല ഭൂമിയാണ് എന്തോരം നദികളുള്ള ഒരു അനുഗ്രഹീത ഭൂമിയാണ് കേരളം എന്തോരം ജലം നമുക്കിവിടെയുണ്ട് വെള്ളമുണ്ട് കൃഷി സ്ഥലമുണ്ട് പക്ഷേ നമ്മുടെ വികസന നയം മൂലം നമുക്ക് കൃഷി ഭൂമി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനി വർദ്ധിച്ച ഉപഭോഗം മൂലം ഭൂമിയുടെ ഫോസിൽ ഇന്ധനം അതാണ് നമ്മൾ മുൻപ് സൂചിപ്പിച്ച കൽക്കരി പെട്രോള് ഡീസല് ഇവയെല്ലാം ക്ഷയിച്ചു ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് ധാരാളം എണ്ണ പാടങ്ങളും ധാരാളം കൽക്കരി കൽക്കരിപ്പാടങ്ങളും നമുക്കുണ്ട് പക്ഷേ നമ്മുടെ അമിതമായ നാളേക്ക് കരുതി വെക്കാത്ത വിധത്തിലുള്ള നാളത്തെ തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കാൻ തക്ക മാനസിക വലിപ്പം നമ്മുടെ അത്യാഗ്രഹം മൂലം നമുക്കില്ലാതെ പോകുന്നു അപ്പോൾ അതെല്ലാം ക്ഷയിച്ചുകൊണ്ട് ഇന്നിപ്പോൾ രാജ്യം വീട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഇനി മറ്റൊന്ന് ഫാക്ടറിയിൽ നിന്ന് പുറപ്പെടുന്ന വിഷവാതകങ്ങൾ നമ്മുടെ ഓസോൺ കവചമുണ്ട് നമുക്ക് സൂര്യൻ്റെ ഹാനികരമായ രശ്മികൾ നമ്മളിൽ പതിക്കാതിരിക്കാൻ ദൈവം നൽകിയ ഒരു പ്രൊട്ടക്ഷനാണ് ഒരു കവചമാണത് അതിന് വിള്ളൽ വീണു കൊണ്ടിരിക്കുകയാണ് ഇന്ന് മനുഷ്യന് പറയാൻ പേര് പോലും അറിയാത്ത വിധത്തിലുള്ള രോഗങ്ങൾ രോഗങ്ങൾ മനുഷ്യന് പിടിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും പക്ഷിപ്പനിയൊക്കെ നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത പണ്ട് കേട്ടിട്ട് പോലുമില്ല പക്ഷേ ഇന്നിപ്പോൾ അതൊക്കെ പുതിയ പുതിയ രോഗങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷ മലിനീകരണം മൂലമുള്ള ആഗോള താപനം ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ വത്തിക്കാനൊരു രണ്ട് ദിവസത്തെ സമ്മേളനം കഴിഞ്ഞത് നിങ്ങൾക്കറിയാം ആഗോള താ താപനം ചൂട് കൂടുന്നത് നിമിത്തം മഞ്ഞുമലകൾ ഉരുകി ജലവിധാനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമൂലം നമ്മൾ തിങ്ങിപ്പാർക്കുന്നതായ ഈ കേരളത്തിലെ തീരപ്രദേശം എല്ലാം തന്നെ ഒട്ടുമുക്കാലും വെള്ളത്തിനടിയിലാകും എന്ന ഒരു പഠനം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ വാസസ്ഥല പോലും നമ്മുടെ ജീവിത രീതി കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് ഇനി ധാരാളം ജന്തു ജീവികൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ മനുഷ്യവംശത്തിനും ജീവിക്കാൻ പറ്റാത്ത വിധം ഭൂമിയുടെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാൾ നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റിയില്ല അല്ലേ ഇങ്ങനെ പുതിയ പുതിയ രോഗങ്ങൾ പിടിപ്പെടും പിടിപെടുന്നത് കൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ മലയാള മനോരമയിൽ ഒരു ഫോട്ടോ വന്നു ബഹിരാകാശത്തിൻ്റെ ഫോട്ടോ അതിൽ അവിടെ ഇവിടെ ചിതറി ചിതറി മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് തൊടുത്തുവിട്ട ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കാത്തതും പ്രവർത്തിക്കുന്നതുമായ ഈ മാലിന്യങ്ങൾ മനുഷ്യൻ അവൻ്റെ പ്രവൃത്തികൾ മൂലം ഭൂമി മാത്രമല്ല ബഹിരാകാശം മുഴുവനും പ്രപഞ്ചം മുഴുവനും മലിനമസമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നുപോവുകയാണ് പ്രിയമക്കളെ ഈ പാഠഭാഗം ഇവിടെ തീരുകയാണ് ഈ പാഠഭാഗത്തിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ് നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളൊന്ന് ധ്യാനിക്കുക ഒന്ന് വീക്ഷിക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവയ്ക്ക് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന പരിഹാരം എന്താണ് ഇവ ടീച്ചറിന് അഴച്ചുവിടുക നമുക്കൊരു നിമിഷമൊന്ന് പ്രാർത്ഥിക്കാം കാരണവാനാതി ദൈവമേ ഞങ്ങൾക്ക് ഈ പാഠഭാഗത്തിലൂടെ കിട്ടിയ ബോധ്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു വലിയൊരു ദുരന്തത്തിൻ്റെ വക്കിലാണ് ഞങ്ങൾ പാപ്പ പറയുന്നത് പോലെ ദൃഢനിശ്ചയത്തോടും ബോധ്യത്തോടും കൂടി ഒരു പുതിയൊരു സംസ്കാരത്തിലേക്ക് മാറേണ്ടതായ ആവശ്യമുണ്ട് അതിനു വേണ്ടി അങ്ങേ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അഴയ്ക്കണമേ ആമേൻ